Assalamualaikum. Welcome back to Nishla's Creative World. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഫ്റ്റ് ആൻഡ് സ്പഞ്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ കേക്ക് ആണ്. നിങ്ങൾക്ക് ഈവനിങ്ങിലൊക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു ടീ കേക്ക് ആണ്. നല്ല സ്പോഞ്ച് ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ അതിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. ഓക്കെ, ഇപ്പൊ നല്ല ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയത് 3 eggs ആണ്. 3 eggs നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട്. ഇനി അത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല രീതിക്ക് ആദ്യം തന്നെ ഒരു ലോ ഫ്ലെയിം അല്ലെ ഒരു ലോ ഇതിലിട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ കൂട്ടി കൂട്ടി കൊണ്ടുപോയാൽ മതി. ഇതിലേക്ക് ഇടയ്ക്കിടക്ക് ഷുഗർ ഇട്ട് കൊടുക്കാൻ ആരും മറക്കരുത്. 1 cup ഷുഗറാണ് ഞാൻ 3 eggs എടുത്തിട്ടുള്ളത്. അത് നല്ല കറക്റ്റ് മധുരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റും നിങ്ങളുടെ ഒരു മെഷർമെന്റ്സ് ഒക്കെ അനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാം. ഓക്കെ, നല്ലോണം ഒന്ന് സ്റ്റിഫായി വരുന്ന വരെ നമ്മള് ഈ ഒരു എഗ്ഗും നമ്മുടെ ഷുഗറും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത്യാവശ്യം ഒന്ന് പൊങ്ങി വരുന്ന ടൈമിന് നമുക്ക് ഇതിലേക്ക് വാനില എസെൻസ് അത്യാവശ്യം ഒരു 5 drops ഒക്കെ ആയിട്ട് ഒരു ടീസ്പൂൺ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങക്ക് വാനില എസെൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നല്ലൊരു ഫ്ലേവറിനെയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് സ്റ്റിഫായി വരുന്ന നേരെ ബീറ്റ് ചെയ്താൽ മതി. ബീറ്റ് ചെയ്തോണ്ട് ഇരിക്കുക. ഓക്കെ, ഇതിന്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം 1 steel glass മുഴുവൻ നമ്മള് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 pinch മാത്രം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡറും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് തരച്ചെടുക്കാം. നിങ്ങക്ക് ഇതിനോടൊപ്പം തന്നെ 1 pinch of salt വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് നല്ലോണം അരിച്ചെടുക്കാം. 3-4 times ഒക്കെ അരിക്കണമെങ്കിൽ അങ്ങനെ അരിക്കാം, നല്ലതാണ്. 3-4 times അരിക്കുന്നത്, ഞാൻ 1 time അരിക്കുന്നേ ഉള്ളൂ. നല്ല ഫൈനായി കിട്ടുന്ന, എത്രത്തോളം ഫൈനായി കിട്ടുന്ന അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ആ ഒരു കേക്ക്. ഓക്കെ, കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ബാറ്ററിലേക്ക് കുറച്ചീച്ചായിട്ടില്ലേ ഷീച്ച മാത്രം ഇട്ടിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് ഒരുമിച്ച് ഇട്ടിട്ട് ഫോൾഡ് ചെയ്യുന്നവരെ ചിലപ്പോൾ ഹാർഡായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷെ എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ ആ ഒരു ബാറ്ററി സോറി നമ്മുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എത്തണം. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി, ഒരിക്കലും നമ്മൾ ഇതാക്കരുത്. ഇനി നമ്മുടെ ഒരു നമ്മൾ ബേക്ക് ചെയ്യുന്ന ടിന്നെടുത്തിട്ട് അതിലേക്ക് ലേശം ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിലും കൂടി ആഡ് ചെയ്തിരുന്നു, അതിൻ്റെ അടുത്തും കട്ടായി പോയതാണ്. ഓക്കെ, അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബാക്കിയുള്ള മുഴുവൻ ബാറ്ററും നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഫ്രൂട്ടി ഫ്രൂട്ടി ഇടാം, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് നമ്മുടെ നമ്മൾ മൂടി വെക്കുന്ന ആ ഒരു മൂടി വെച്ചിട്ട് അവിടെ വെച്ച് കൊടുക്കാം. 1 minute നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ അടിയിലും ഞാനൊരു തട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു 30 minutes ഒക്കെ കഴിഞ്ഞിട്ട് എടുത്തു നോക്കിയതാണ്. പെട്ടെന്ന് നല്ല രീതിക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. നമുക്കൊരു ടൂത്ത്പിക്കോ ഇതൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തി വെക്കാൻ മനസ്സിലാവും നല്ലോണം ഒന്ന് ബേക്കായിട്ടുണ്ടോ ഇല്ലേന്ന്. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ടുട്ടി ഫ്രൂട്ടീസ് ഒക്കെ നല്ലോണം ഒന്നുകൂടി ഒന്ന് ബേക്കാവും. ഓക്കെ, ഇതിന്റെ അടി ഇങ്ങനെയാട്ടോ ഇരിക്കുന്നേ.
ഓക്കേ, നമുക്കിതൊന്ന് മുറിച്ചു നോക്കണം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഒന്നിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി. ബാക്ക് നമ്മുടെ ബാക്കിലാണ് ഉള്ള ടൂട്ടി ഫ്രൂട്ടീസ് എല്ലാം ഉള്ളത്. നമുക്കുള്ളതിന് നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടീ കേക്ക് ആണ്. നല്ല ലെവലിൽ തന്നെയാണ് നമ്മുടെ കേക്കൊക്കെ വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ സിമ്പിൾ ആൻഡ് ഹംബിൾ ആൻഡ് ടേസ്റ്റി ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.